ഡയബറ്റീസ് ഈസ് നോട്ട് എ ഡിസീസ്. പ്രമേഹം എന്നത് ഒരു രോഗമല്ല. ഞാനൊരു സെൻസേഷന് വേണ്ടിയിട്ടോ ഒരു ട്വിസ്റ്റിന് വേണ്ടിയിട്ടോ പറഞ്ഞതല്ല. ദ ഡിസീസ് ഡെല്യൂഷൻ, ഡോക്ടർ ജെഫ്രി ബ്ലാൻഡിൻ്റെ വളരെ പ്രശസ്തമായൊരു ബുക്കുണ്ട്. ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു അസ്തിത്വമില്ല. മറിച്ച് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കണ്ടീഷൻ മാത്രമാണ്, അതൊരു ഡിസ്ഫങ്ഷൻ മാത്രമാണ്, അല്ലെങ്കിൽ അതൊരു ഇൻബാലൻസാണ്. ഞാൻ ഉപയോഗിച്ച വാക്ക് ശ്രദ്ധിക്കുക, ദ ലാംഗ്വേജ് ഈസ് വെരി ക്രിട്ടിക്കൽ. അതൊരു കണ്ടീഷനാണ്. കണ്ടീഷൻസ് ആർ കണ്ടീഷണൽ. നമ്മുടെ ശരീരത്തിൻ്റെ ചില അവസ്ഥകളുടെ എക്സ്പ്രഷൻ മാത്രമാണ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന സൗകര്യപൂർവ്വം വിളിക്കുന്ന ഒരു പേര് മാത്രമാണ് ഡയബറ്റീസ് എന്നുള്ളത്. ഉദാഹരണത്തിന് തളർച്ച, ക്ഷീണം, എലിവേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ, എലിവേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ, എലിവേറ്റഡ് ആയിട്ടുള്ള ലിപിഡ് പ്രൊഫൈൽ, അമിതവണ്ണം തുടങ്ങിയിട്ടുള്ള ചില എക്സ്പ്രഷൻസാണ്. എന്തൊക്കെ കണ്ടീഷൻസാണ് ഇതിലോട്ട് കൊണ്ടെത്തിക്കുന്നത് നോക്കാം. ഒരു മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഇതുമായിട്ട് കണക്റ്റഡാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ മെറ്റബോളിക് ഡിസോർഡറാണ്. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണല്ലോ മെറ്റബോളിസം എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ഡിസ്ഫങ്ഷൻസ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റൊന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില പോഷകങ്ങളുണ്ട്. അത് ആ പോഷകങ്ങളുടെ കുറവോ അല്ലെങ്കിൽ അതിൻ്റെ അപര്യാപ്തത ഇത്തരത്തിലുള്ളൊരു ഡിസ്ഫങ്ഷനോട് എത്തിക്കാം. ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ സിങ്ക്, മെഗ്നീഷ്യം, ബി വൈറ്റമിൻസ്, ക്രോമിയം, അമൈനോ ആസിഡ്സ്, വൈറ്റമിൻ ഡി, ഇതെല്ലാം ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ കാരണമാണ്. മൂന്നാമത്തേത് സ്ലീപ്പാണ്. ഒരു പുവർ ക്വാളിറ്റി സ്ലീപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. മറ്റൊന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, നമുക്കിന്നൊരു സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഉള്ളത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മസിൽ മാസ്, അത് ഒരു ഡിസ്ഫങ്ഷൻ മറ്റൊരു കാരണമാണ്. ഹോർമോണൽ ഇംബാലൻസുകൾ, അതും മറ്റൊരു സാഹചര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഞാനൊരു ഹോൾ ലിസ്റ്റ് ഓഫ് കണ്ടീഷൻസാണ് ഞാൻ നിങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ഹോൾ ലിസ്റ്റിനെ അഡ്രസ്സ് ചെയ്യാവുന്ന ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയബറ്റീസിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ആ കണ്ടീഷൻസിനെ നമുക്ക് ഡിസപ്പിയർ ചെയ്യിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു റിഡക്ഷനിസ്റ്റ് അപ്രോച്ച് അല്ല. എങ്ങനെയെങ്കിലും ബ്ലഡ് ഷുഗർ ലെവൽ ലോവർ ചെയ്ത് നിർത്തുക, അത് കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ള അപ്രോച്ച് അല്ല ഇനി പ്രമേഹമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ടുണ്ടാവും, ഇതുവരെ നമ്മൾ പ്രമേഹത്തിൻ്റെ ചികിത്സ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് ഔട്ട്ഡേറ്റഡ് ആണ്. അതൊരു ഫെയിലുവറാണ്. മാത്രമല്ല അത് വളരെ എക്സ്പെൻസീവാണ്. കാരണം പ്രമേഹരോഗി ഇപ്പോഴും പ്രമേഹരോഗിയായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഭൂരിഭാഗം ആൾക്കാരും. നമുക്കിനി വേണ്ടത്, ഞാനിപ്പോൾ സംസാരിച്ചതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കണ്ടീഷൻസിനെയൊക്കെ തന്നെ കോംപ്രിഹെൻസീവായിട്ട് അഡ്രസ്സ് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ് നമുക്ക് വേണ്ടത്. കുറച്ചും കൂടി ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള, ഐ മീൻ അതിൻ്റെ റൂട്ട് കോസസിനോട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ദ ഗുഡ് ന്യൂസ് ഈസ് ദാറ്റ് ഡയബറ്റീസ് ക്യാൻ ബി റിവേഴ്സ്ഡ്, ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ്. കാരണം ആ ഡിസ്ഫങ്ഷൻസിനെ, ആ ഇൻബാലൻസിനെ നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ ദ എക്സ്പ്രഷൻസ് വിൽ ഡിസപ്പിയർ എന്നുള്ളതാണ്. ഇതിൻ്റെ സയൻസ്, ഇതിൻ്റെ ഡെപ്ത്തിലുള്ള സയൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാം, ഒരു വെബിനാർ January 3rd ഹാർമണി ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഹാവ് എ ടീം ഓഫ് എക്സ്പേർട്സ് ടോക്കിംഗ് ടു യു. മാത്രമല്ല അതിനെ തുടർന്ന് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ കണ്ടീഷൻസിനെയൊക്കെ തന്നെ എങ്ങനെ നമ്മുടെ ഫിസിയോളജിയിൽ കൊണ്ടുവരാൻ സാധിക്കും, നമുക്ക് ഡേ ടു ഡേ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു പ്രോഗ്രാം ഈസ് ഓൾസോ ഈസ് കമ്മിങ് അപ്പ്. സോ സ്റ്റേ കണക്റ്റഡ് വിത്ത് അസ്.